ഹായ് ഫ്രണ്ട്സ്, എം ടി കിച്ചണിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയുടെ അറേബ്യൻ ഡിഷായ ഫലാഫിലാണ്. അപ്പോൾ ഫലാഫിൽ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു 250 ഗ്രാം വെള്ളക്കടലയാണ് അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ആ കടല 12 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെള്ളം ചോർത്തി വെക്കണം. പിന്നെ കുറച്ച് ചപ്പ്. ചപ്പ് അത്യാവശ്യമാണ്. എത്രയും ചപ്പ് കൂടുതൽ എടുത്താൽ അത്രയും രുചിയാണ്. പിന്നെ 1/2 ഇഞ്ച് വെളുത്തുള്ളി, 1 സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ 2 എണ്ണം പച്ചമുളക്. അത് നിങ്ങൾക്ക് അരിവിനനുസരിച്ച് കൂടെ വർക്കൊക്കെ ചെയ്യാം. പിന്നെ നല്ല ജീരകം പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ ഈ അരക്കണിയിൽ ജീരകം ഇട്ടെടുത്തിട്ടാണ്. ഇനി ചേരുവകളെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ വെള്ളം തൊടാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. വല്ലാതെ അരയണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങോട്ട് ക്രഷ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ ചെറിയ മിക്സി ആയതുകൊണ്ട് 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ അരച്ചെടുക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതെല്ലാം കൂടി മിക്സിയിൽ ഇട്ട് അരച്ചതിന് ശേഷം എരിവിനനുസരിച്ച് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ ഇല്ലേ, അതെ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് റൗണ്ട് ഷേപ്പിലാക്കി കണ്ട് എടുക്കാം. പക്ഷെ ഇതൊന്നും ഈ വീഡിയോയിൽ പെട്ടിട്ടില്ല. ഇനി റൗണ്ട് ഷേപ്പിലാക്കിയതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് അത്യാവശ്യം നമുക്ക് മയോണീസാണ്. അപ്പോൾ മയോണീസും കൂടി, മയോണീസ് ഉണ്ടാക്കൽ നിങ്ങൾക്കൊക്കെ അറിയോ കാരണം, ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് മയോണീസ് ഉണ്ടാക്കുന്നത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതിന് വേണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ഫലാഫിൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് മയോണസിൽ കുത്തിയിട്ടാണ് തിന്നത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാനുള്ളത്.